സംസ്ഥാനത്ത് അമിതഭാരം കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള വിജിലൻസ് പരിശോധനയിൽ വ്യാപക ക്രമക്കേട്. 1,36,00,000 രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. 347 വാഹനങ്ങളിലാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എന്തുതന്നെയാലും ഇത്തരത്തിലുള്ള വ്യാപക ക്രമക്കേടിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയല്ലേ? ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിലായിരുന്നു സംസ്ഥാന വ്യാപകമായ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച മിന്നൽ പരിശോധന ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 65 സ്ഥലങ്ങളിലാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. ഇതിൽ 347 വാഹനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 1,36,00,000 രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ഇതിൽ 92% വാഹനങ്ങളും അമിത ഭാരം കയറ്റിയ നിലയിലാണ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. 30% വാഹനങ്ങളിൽ പാസ് ഇല്ലാത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 12% വാഹനങ്ങളിൽ അനധികൃതമായി വാഹനത്തിന്റെ ബോഡി വലുതാക്കിയത് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കരിങ്കല്ലും മെറ്റലും കയറ്റിയ പല വാഹനങ്ങളിലും ജിയോളജി GST പാസുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ പരിശോധനയിലെ കണ്ടെത്തൽ. 2 ടണ്ണിന്റെ പാസ് എടുത്തതിന് ശേഷം അതിൽ കൂടുതൽ പാറകൾ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ടും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നികുതി വെട്ടിപ്പിലൂടെ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടം വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു. രഹസ്യ വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായി ഈ ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. ഏതായാലും എല്ലാ ജില്ലകളിലും ഈ പരിശോധന നടത്തിയതിൽ വ്യാപകമായ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ക്രമക്കേടിന്റെ റിപ്പോർട്ട് വിജിലൻസ് ഉടൻ സർക്കാരിന് കൈമാറും. വിഷ്ണു. യെസ്, വ്യക്തമാണ്. സംസ്ഥാനത്ത് അമിതഭാരം കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള വിജിലൻസ് പരിശോധനയിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. 1,36,00,000 രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിട്ടുള്ളത്. 347 വാഹനങ്ങളിലാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.